ചലച്ചിത്രങ്ങളിലെ അന്ധവിശ്വാസ പ്രചാരണത്തിനെതിരെ താമരശ്ശേരി രൂപത. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിൽ കലാരൂപങ്ങൾ ഒഴിയുള്ള അന്ധവിശ്വാസങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സിനിമാ മേഖലയിലും അന്ധവിശ്വാസ പ്രചാരണത്തിനായി സംഘടിത ശക്തി ഉണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കണം. ഭരണഘടനയിൽ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാത്രം അനുമതി നൽകണം. താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ മാത്യു തൂമുള്ളിലാണ് 24 കാര്യം പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകളിലെല്ലാം ക്രിസ്തീയ വിശ്വാസമായിക്കൊള്ളട്ടെ മറ്റ് മതവിശ്വാസങ്ങളായിക്കൊള്ളട്ടെ മന്ത്രവാദങ്ങൾ പോലുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്ന് അതിനെ വികലമാക്കി ചിത്രീകരിച്ച് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന മേഖലകളെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇത് കാണുന്നവർ മുഴുവൻ തെറ്റിദ്ധരിക്കപ്പെടുന്നു. മതം എങ്ങനെയാണ്, മതത്തിൻ്റെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് സമൂഹത്തെ നയിക്കുന്നു. അതൊരു വലിയ അപകടമാണ്. ഒരു മതസമൂഹത്തിലില്ലാത്ത, ഒരു മതവിശ്വാസത്തിലില്ലാത്ത ഒരു കാര്യം ഉണ്ടോ എന്ന് വരുത്തി തീർത്തുകൊണ്ട് അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുകയാണോ ഇവിടെയുള്ള സിനിമാ മേഖലയിലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അന്ധവിശ്വാസ നിരോധന ബില്ലുകളും മറ്റ് കാര്യങ്ങളും വരുമ്പോൾ ഈ സിനിമാ മേഖലകളിലൂടെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന തരത്തിൽ കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കലാരൂപങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ അന്തസ്സിനെ ഇല്ലാതാക്കുന്നതാകരുത്. വിവരങ്ങളുമായി സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു. സിനോജ്, ഗുഡ് മോർണിംഗ്, പറയൂ. എസ് കെ, ഗുഡ് മോർണിംഗ്. അതായത് സമീപകാലത്ത് ഇറങ്ങിയ ചില സിനിമകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് താമരശ്ശേരി രൂപത ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ചില സിനിമകളിൽ ചില മതങ്ങളിൽ നടക്കുന്ന ആചാരങ്ങളെ ആ രീതിയിലല്ല അവതരിപ്പിക്കുന്നത്. അത് മറ്റ് മതങ്ങളിലുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. കാരണം ആ മതങ്ങളിൽ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന ഒരു രീതി മറ്റ് മതസ്ഥർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ രീതി ഇല്ലാതാക്കണം. നിലവിൽ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് വരുന്ന സമയത്ത് സിനിമയുൾപ്പെടെയുള്ള കലാരൂപങ്ങളിൽ ഈ അന്ധവിശ്വാസങ്ങളും മന്ത്രവാദങ്ങളും പ്രചരിപ്പിക്കുന്നത് തടയാനുള്ള ഒരു നിയമം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ് താമരശ്ശേരി രൂപത പറയുന്നത്. ഈ സമീപകാലത്ത് ഇറങ്ങിയ ചില സിനിമകളിൽ ആ രീതിയിലുള്ള പ്രവണത കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പിന്നിൽ സംഘടിത ശക്തി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് പോലീസ് അന്വേഷിക്കണമെന്നും താമരശ്ശേരി രൂപത പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മതപരമായ ആചാരത്തിന് മാത്രമേ അനുമതി നൽകാവുള്ളൂ എന്നും താമരശ്ശേരി രൂപത വ്യക്തമാക്കുന്നു. ഇതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നുമാണ് താമരശ്ശേരി രൂപത പറയുന്നത്. ഈ ചില സിനിമകളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന കത്തോലിക്ക കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. മറ്റ് മതസ്ഥര് ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള മതത്തെക്കുറിച്ചുള്ള ആചാരങ്ങൾ കാണുന്ന സമയത്ത് ഇതായിരിക്കും ആ മതം കാലങ്ങളായി തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആചാരമെന്ന് അവർ തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ചില സിനിമകൾ മുന്നോട്ട് പോകുന്നുണ്ട് അടുത്ത കാലത്തായി. അതിനെതിരെ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നിയമനിർമ്മാണത്തിലൂടെ ആ രീതിയിൽ ഈ കലാരൂപങ്ങളിലുള്ള അന്ധവിശ്വാസങ്ങളും മന്ത്രവാദ പ്രചാരങ്ങളും തടയിടണമെന്നാണ് താമരശ്ശേരി രൂപത പറയുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് ചേർന്നത്.